കേരളത്തിന്റെ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ് റോക്സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ച് ബ്രിട്ടൻ മാധ്യമമായ ഗാർഡിയനിൽ വന്ന ലേഖനം എം പി ശശി തരൂർ ട്വീറ്റ് ചെയ്തിരുന്നു. അർഹതയുടെ അംഗീകാരം എന്നായിരുന്നു ട്വീറ്റിന് അടിക്കുറിപ്പായി തരൂർ എഴുതിയത്. രാഷ്ട്രീയ അതിരുകൾ കടന്നുള്ള തരൂരിന്റെ പ്രതികരണം വളരെയേറെ പ്രശംസ അർഹിക്കുന്നു. തരൂരിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. രാഷ്ട്രീയ സിനിമാ രംഗത്തെ പ്രമുഖർ തരൂരിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തെത്തി. ശശി തരൂരിനെ പ്രശംസിച്ച് നടി മാലാ പാർവതിയും രംഗത്ത് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയം മാത്രം കളിക്കുന്ന പലരിൽ നിന്ന് താങ്കൾ വേറിട്ട് നിൽക്കുന്നുവെന്നാണ് മാലാ പാർവതി ഫേസ്ബുക്കിൽ കുറിച്ചത്. രാഷ്ട്രീയ പകപോക്കലല്ല വേണ്ടത് എന്ന തിരിച്ചറിവോടെ നല്ലതിനെ നല്ലതെന്ന് പറഞ്ഞ് തെറ്റിനെ തെറ്റെന്നും ചൂണ്ടിക്കാട്ടി താങ്കൾ ചെയ്യുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്നാണ് താരം കുറിക്കുന്നത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലേക്ക് താങ്കളെ പോലുള്ളവർ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും മാലാ പാർവതി കൂട്ടിച്ചേർത്തു. മാലാ പാർവതിയുടെ കുറിപ്പ് ഇങ്ങനെ: തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ, അഭിമാനമാണ് താങ്കൾ. രാഷ്ട്രീയം മാത്രം കളിക്കുന്ന പലരിൽ നിന്ന് താങ്കൾ വേറിട്ട് നിൽക്കുന്നു. കൊറോണയെ തോൽപ്പിച്ചില്ലെങ്കിൽ അത് മനുഷ്യന്റെ നാശമാണെന്ന കരുതൽ താങ്കളുടെ ഓരോ പ്രവൃത്തിയിലുമുണ്ട്. പിണറായി സർക്കാരിന്റെ പരാജയമെന്ന് വിളിച്ചു പറയാൻ കൊറോണയെങ്കിൽ കൊറോണ, അത് പടരട്ടെ എന്ന പോലെ പെരുമാറുന്ന മനുഷ്യരെ പോലെയല്ല രാഷ്ട്രീയ പകപോക്കലല്ല വേണ്ടത് എന്ന തിരിച്ചറിവോടെ നല്ലതിനെ നല്ലതെന്ന് പറഞ്ഞ് തെറ്റിനെ തെറ്റെന്നും ചൂണ്ടിക്കാട്ടി താങ്കൾ ചെയ്യുന്ന പ്രവർത്തനം മാതൃകാപരമാണ്. കോൺഗ്രസ് നേതൃത്വത്തിൽ താങ്കളെ പോലുള്ളവർ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഇന്ത്യക്കത് അത്യാവശ്യമാണ്. ഹിന്ദുരാഷ്ട്രമാക്കാനായി വന്നവരാണ് ഇന്ന് കേന്ദ്രത്തിലുള്ളത്. കാര്യങ്ങൾ കറക്റ്റായി നടത്തിക്കൊണ്ടു പോകുമായിരുന്നു. എന്നാൽ പല കാര്യങ്ങളുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഞെട്ടലോടെ ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്നറിയില്ല. രണ്ട് മാസം രാജ്യത്തെ അടച്ചിട്ടാൽ കൊറോണ കാലം കഴിയുമെന്നാണെന്ന് തോന്നുന്നു അവർ കരുതിയത്. എല്ലാം ശരിയാകുമെന്നും വീണ്ടും എല്ലാം പഴയ പോലെ എല്ലാം ഓടിക്കോളുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പെട്ടുപോയ മട്ടാണ്. ആർക്കും ഒരു പേടിയില്ല. മോട്ടിവേഷണൽ ജ്യൂസ് ഹിന്ദിയിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യർക്ക് വിശപ്പ് മറന്നില്ല. രാജ്യം മുഴുവൻ ആശങ്കയിലാകുന്നു. മുസ്ലിങ്ങളാണ്, പാകിസ്ഥാനാണെന്നൊക്കെ പറയാമെന്ന് മാത്രം. വിശപ്പ് കടക്കുമ്പോൾ അവരത് മറന്ന് വീണ്ടും ഫുക്ക് ഫുക്ക് എന്ന് പറയുമെന്ന തിരിച്ചറിവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സംസ്കൃത പേരുകൾ ഉപയോഗിച്ചുള്ള പദ്ധതികളുണ്ട്. എന്താണത് എന്ന് പല ബുദ്ധിയുള്ളവരോടും ചോദിച്ചു. വ്യക്തമായ ഒരുത്തരം കിട്ടിയിട്ടില്ല. നമ്മുടെ കയ്യിലെ സ്വർണം അങ്ങോട്ട് കൊടുക്കണമെന്ന് ഒരാൾ പറഞ്ഞു. നല്ല നേതാക്കൾ വേണം, ഭരണം വേണം, നേതൃത്വം വേണം. കോൺഗ്രസ് ശക്തിപ്പെടേണ്ടത് ആവശ്യമാണ്. ശശി തരൂരിനെ പോലെ ബുദ്ധിയും കരുണയും മനുഷ്യത്വവും ഉള്ളവർ കോൺഗ്രസിന്റെ നേതൃത്വം ഏറ്റെടുത്തെങ്കിലെന്ന് ആഗ്രഹിച്ചു പോകുന്നു എന്നും താരം ഫേസ്ബുക്കിൽ കുറിച്ചു. ഈ കൊറോണ കാലത്ത് ശൈലജ ടീച്ചറോളം തന്നെ ഇഷ്ടം തോന്നിയ ഒരാളാണ് ശശി തരൂർ എന്നായിരുന്നു സംവിധായകൻ മിഥുൻ മാനുവലിന്റെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.